ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്നൊരു ബാവ ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഷെയർ ആക്കുന്നത്. ആവിയിൽ വേവിച്ച ബണ്ണിൻ്റെ ഉള്ളിൽ ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് കഴിച്ചാണിത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോയിലേക്ക് പോകാം. ആദ്യം ബണ്ണുണ്ടാക്കേണ്ട പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുക. ഒരു കപ്പ് പാലിലേക്ക് 3/4 teaspoon ഈസ്റ്റും 2 tablespoon പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സായി കൊടുക്കുക. ശേഷം അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് 1 tablespoon ഓയിലാണ്. ശേഷം 2.5 cup മൈദ കൂടി ചേർത്ത് കൊടുക്കുക. മൈദ കുറച്ച് കുറച്ച് ചേർത്ത് മിക്സാക്കിയതിന് ശേഷം വീണ്ടും വീണ്ടും ചേർത്ത് ഒരു നല്ല ഫോമിലാക്കി എടുക്കുക. കംപ്ലീറ്റ് മൈദ ചേർത്ത് കൊടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതൊരു നല്ലൊരു ഡോ ആക്കിയിട്ട് മാറ്റുക, നല്ല ഇലാസ്റ്റിക് ഡോ ആയിട്ട് മാറ്റുക. ഇനി ഇത് 2 മണിക്കൂർ ഡബിൾ സൈസ് ആകുന്ന വരെ പൊങ്ങാൻ വേണ്ടി വെക്കുക. ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഫില്ലിംഗ് റെഡിയാക്കാം. ഞാനിവിടെ 100 gram ബോൺലെസ് ചിക്കൻ ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1 tablespoon മുളക് പൊടി ചേർത്ത്, ഇതിലേക്ക് 1 teaspoon പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ശേഷം 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് സോയാ സോസ് ആണ്. സോയാ സോസ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ബട്ട് ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് 1/2 hour മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1/2 hour മാരിനേറ്റ് ചെയ്ത ശേഷം ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 2-3 tablespoon ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ 2 sides നല്ലപോലെ കുക്കാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് ഫില്ലിംഗ് റെഡിയാക്കുക. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 cup നീളത്തിലരിഞ്ഞ ക്യാബേജ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 cup ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 3-4 pinches pressed onions, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ 1 medium-sized തക്കാളി കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 teaspoon പെപ്പർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3-4 tablespoon മയോണൈസ് കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മാവ് ഇവിടെ റെഡിയാ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലെ എയർ കളഞ്ഞ ശേഷം ഒന്ന് പരത്തിയെടുക്കുക. ഒരു മീഡിയം തിക്നെസ്സിൽ തന്നെ പരത്തണം. ശേഷം ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ തിക്നെസ്സിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇനി അത് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയിട്ട് അതിന് മേലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു തിക്നെസ്സിലാണ് ഇത് വരേണ്ടത്. ഇനി ഒരു ആവിപാത്രം ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ബണ്ണും അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 10 minutes മാക്സിമം 10 minutes ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ബണ്ണ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്നെസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള കുറച്ച് ബണ്ണ് ഞാൻ അവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കി എടുക്കണം. 1/2 cup മയോണൈസിൽ 1-2 tablespoons ടൊമാറ്റോ സോസും 1 teaspoon പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു ബണ്ണ് ചെറുതായി ഓപ്പണാക്കി അതിലേക്ക് 2 sides നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ മിക്സ് 1 tablespoon ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അടിപൊളിയാണ് ഇത് കാണാൻ തന്നെ. കഴിക്കാനും അതിലേക്കാളും അടിപൊളിയാണ്.
ഈ സ്നാക്ക് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് വന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ.